അസ്സാമലൈക്കും മൻഷുസ് വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം ഞമ്മക്കിന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ എല്ലാവരും വീഡിയോ കാണാൻ റെഡിയല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് ആ ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണോ ഇനി നമുക്ക് കടി കടിയുണ്ടാക്കണം അപ്പോൾ ഒന്ന് കടി എന്തപ്പം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉപ്പുമാവാണ് കേട്ടോ റാവ് ഉപ്പുമാവാണ് അപ്പം റവ ഉപ്പുമാവ് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് വറുത്താലാണ് ഇഷ്ട അല്ലെങ്കിൽ വലിയ തെറുപ്പതി ഇല്ല കേട്ടോ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ വറുത്ത് തക്ക വറുത്ത് കാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇഷ്ടമുള്ളൂ അപ്പം അങ്ങനെ തക്കണ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് കുറച്ച് റവെടുത്ത് കേട്ടോ ഇങ്ങനെ നല്ലോണം ഒന്ന് വറുത്ത് എടുക്കണം കേട്ടോ അപ്പം നല്ലോണം ചുവന്ത കളറിലിങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് നല്ല ആക്കിയിട്ടില്ല ഒരു മീഡിയം കളറിലാക്കി എടുത്തിരിക്കണേ അപ്പോൾ ഇവിടെ ഇങ്ങനെ പിരി പിരിയാന നിൽക്കണം അതാണ് ഇഷ്ടം അപ്പോൾ ഇതാക്കണത് ഞാനൊരു വേറൊരു പാത്രത്തിൽ കിട്ടെടുത്ത്ക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് ഈ ചട്ടി തന്നെയാണ് കേട്ടോ നമ്മളുണ്ടാക്കുന്നത് പിന്നെ ഞാനിതാക്കണ് ഒരു ചെറിയ ഒരു വല്ലിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തേക്കണം കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം അതേമാതിരി വല്ലിയും തന്നെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ ഇതാക്കണ് നമ്മൾ വല്ലുള്ളിയും അരിഞ്ഞെടുക്കണുണ്ട് പിന്നെ പച്ചമുളകും അരിയാണ് കേട്ടോ അപ്പോൾ വട്ടത്തിലാണ് കേട്ടോ ഞാൻ പച്ചമുളകൊക്കെ അരിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്നും ഒന്നും ഉണ്ടാക്കില്ല അപ്പം കുറേ ദിവസം ആയിരിക്കണം കേട്ടോ നമ്മൾ ഒരു മാ ഉണ്ടാക്കിയിട്ട് എന്നും ഇപ്പോൾ ഈ അപ്പം തന്നെയല്ലേ ചീയപ്പോ ഓട്ടയുടെ പുട്ടോ അങ്ങനെയൊക്കെ ഭരണമാകിയല്ലേ അപ്പം നമ്മൾ നമ്മളേതായാലും എന്താണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവ് അപ്പം പിന്നെ ഞാൻ ചായ ഒന്ന് അരിച്ചിട്ട് എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതാണ് അങ്ങനെ നമ്മൾ ചായയൊക്കെ പറന്ന് വെച്ചു പിന്നെ ഞാൻ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണയൊക്കെ പറന്ന് ചൂടായിട്ട് ഞമ്മക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ എടുത്ത് വിടുന്നങ്ങനെ ഞായക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ ചിലവില് ഉയിന്ന് പരിപ്പൊക്കെ ഇടുകട്ടോ പക്ഷെ ഞാൻ ഉയിന്ന് പരിപ്പൊന്നും ഇട്ടിട്ടില്ല ഉയ്യുന്ന പരിപ്പൊക്കെ ഇട്ടാൽ നമ്മുടെ മക്കളിങ്ങനെ കടിച്ചുമ്പോൾ പറയത്താൽ മതിലിങ്ങനെ കടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അപ്പം പിന്നെ ഞാൻ അതൊന്നും ഇട്ടെടുത്തിട്ടില്ല ചിലവലൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുക്കണ്ട്ട അപ്പം അങ്ങനെ ഇതാക്കണെങ്കിൽ നമ്മളെ ഇത് കടകൊക്കെ പൊട്ടി വല്ലുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് മുളക് ഉണ്ടല്ലോ അതൊന്ന് ഞാൻ നുള്ളി പൊറുക്കിയെടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നി എരി കൂടുവോ ആവോന്നിട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മുളകിൻ്റെ അപ്പോൾ വെച്ചാൽ തോന്നി അത് ഇനി ഇപ്പം വെള്ളം കൂടിയും പാറന്ന് തളക്കുമ്പോഴത്തേന് എരി കൂടും അപ്പോൾ പിന്നെ മക്കൾക്ക് പറ്റില്ല അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ മൂലൊക്കെ കിടക്കേണ്ടി വരുമോ പിന്നെ ഞാൻ എന്താ ടീന്നേ ആ മുളകൊക്കെയാണ് പൊറുക്കിയിട്ട് കേട്ടോ അപ്പോൾ തന്നെ അത്യാവശ്യം എരിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി വെള്ളമൊക്കെ പാർന്ന് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ആ ഉപ്പുമാവ് ഉണ്ടാക്കാം അല്ലെ റവക്കണ്ടിട്ട് കൊടുത്തേക്കണ കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടെ പ്പോൾ ലേശം ഒരു ലേശം വെള്ളം കൂടിയോന്നൊരു ഒരു ഉണ്ട് കേട്ടോ ഒരു സംശയം ഉണ്ട് കേട്ടോ മക്കളെ ഉണ്ടല്ലേ ഇതിങ്ങനെ അയക്കണ് ഏതായാലും ഒന്ന് ഇളക്കി കൊടുത്ത് ഞമ്മൾക്കൊന്ന് സെറ്റാക്കി എടുക്കണം ഇനിയിപ്പോൾ ഒരു പായസം പോലെയൊക്കെ അയക്കുന്നുട്ടോ ഒരു ലേശം കുറച്ച് വെള്ളം നമുക്ക് കുറച്ച് കൂടിയാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഏതായാലും ഒന്ന് പിരി ബിരിയാണി നല്ലത് കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി തുള്ളി വള്ളം കയറിയതാണ് ഏതായാലും പിന്നെ ഉപ്പുമാവ് പിന്നെ ഒന്ന് ഞാൻ ആക്കി ഇളക്കി ഇതാക്കിക്കണം കേട്ടോ വേണ്ടില്ല പിന്നെ ഒന്ന് ചൂട് അറിയപ്പോൾ ശരിയായിക്കണം കേട്ടോ അപ്പം മക്കൾക്ക് എങ്ങനെയായാലും എന്തായാലും ഉണ്ടല്ലോ ഓലക്ക് പഞ്ചസാര ഇടണം കേട്ടോ അപ്പോൾ ഓലക്കൊക്കെ ഞാൻ തുള്ളി പഞ്ചസാര എങ്ങനെ ഒന്ന് താളം കാട്ടി കൊടുത്ത് കേട്ടോ അങ്ങനെ പഞ്ചസാര ഇട്ടുകൊടുത്ത് ഓല് ചായ ഒക്കെ ഓല മദ്രസ് പറഞ്ഞേക്കണമല്ലോ അങ്ങനെ ഒരു പഞ്ചാരം ഇട്ടുകൊടുത്ത് എങ്ങനെയും തിന്നട്ടെഴുതിയിട്ടാണ് ഒരു തുള്ളി പഞ്ചാര അങ്ങനെ വിതറി കൊടുക്കുന്നത് അങ്ങനെ ഓല് ചായ ഒക്കെ കുടിച്ച് ഓലൊക്കെ ഞാൻ മദ്രസയ്ക്ക് പറഞ്ഞയച്ചു കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ ഓല് മദ്രസയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പയർ കുഴിച്ചിട്ട് ആ പയറിൻ്റെ ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുഴിച്ചിട്ടാൽ മാത്രം പോരല്ലോ അതിനുള്ള വെള്ളം കൂടിയും കൊടുക്കണ്ടേ അപ്പം വെള്ളം കൊടുക്കണം തിന്നാനൊക്കെ കൊടുക്കണം അപ്പോൾ ഏതായാലും തൽക്കാലം ഇപ്പോൾ നമുക്ക് മുളക്കുകളൊന്ന് വെള്ളം കൊടുത്ത് നോക്കാം എന്നിട്ട് നമുക്ക് കത്ത് നിന്നാ കൊടുക്കാം അങ്ങനെ ചെടിയൊക്കെ നനച്ച് വന്ന് അല്ല ചെടിയല്ല പയറും ചെടിയൊക്കെ നനച്ച് വന്നിട്ട് ഞാൻ ചോറ്റിനുള്ള വെള്ളം വെക്കാനും വേണ്ടി തിജ്ജൊന്ന് കത്തിച്ചെടുക്കാനോ അപ്പം ഇങ്ങനെ ഇല്ല ഇന്ന് വെണ്ണൂറ് വാരം വല്ലാത്തൊരു മടി ഇട്ടാ അതുകൊണ്ട് തന്നെ തിജ്ജ് കത്താനും വല്ലാത്തൊരു മടി ഉണ്ടായിട്ടോ ഞാനൊരു എളുപ്പം പണ്ടെടുത്തതാണ് വാരാനാവില്ല ചോദിച്ചിട്ട് എത്ര നേരം എന്നറേ ഞാനിന്ന് ഈ തിജ്ജൊന്ന് കത്തിച്ച് എടുക്കാൻ വേണ്ടി ആകെ കുടുങ്ങിയിക്കുന്ന കേട്ടോ പിന്നെ ഞാനൊരു തുള്ളി മണ്ണെണ്ണയാണ് പറഞ്ഞത് ഞാൻ മണ്ണെണ്ണ പാരാത്തതാണ് അടുത്തത് അടുപ്പിൽ അപ്പോൾ പിന്നെ ഞാൻ തുള്ളി മണ്ണെണ്ണം ഒറ്റിച്ചിട്ട് അവിടെ തിജ്ഞടെ കത്തിച്ചെടുത്തു കേട്ടോ പിന്നെ തിജ്ജ് കത്തി വരട്ടെ അപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ ഒന്ന് സ്കൂൾ കൊണ്ടാകാൻ കുറച്ച് കേങ്ങ് പൊരിച്ച് ബാഗിലാക്കി കൊടുത്തുങ്ങനെ അങ്ങനെ സാനോട്ടം പോകാൻ വേണ്ടി ഒരുങ്ങിക്കണേ പിന്നെ മിന്നിട്ടിൻ്റെതും ആക്കി കൊടുത്തുപോണേട്ടാ പിന്നെ ഞാൻ ഓളെ സ്കൂൾ കൊണ്ടുപോയാക്കൂട്ടാം അപ്പോൾ ഓക്ക് പോകാതെ തൊണ്ണക്കാലത്തേക്കെ എൽ എസ് എസിനെയും പോകുന്നതുകൊണ്ട് ഓക്കെ ആരുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓളെ കൊണ്ടാക്കലാണ് കേട്ടോ അപ്പം എന്നും കാരണം പട്ടികളുണ്ടാവും പേടിയാണേ അപ്പോൾ ഞാൻ ചോറ്റിന് കത്തിച്ച തിജ്ജൊക്കെ ഒന്ന് കെടുത്തിട്ടോ ഇനി വരുമ്പോഴത്തേന് വെള്ളം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുത്താൽ മതിയാണ് അങ്ങനെ ഞാൻ ഉള കൊണ്ടയാക്കാൻ പോകുകയാണ് കേട്ടോ ഒരു ദിവസം ഒള വെയ്ത്താലോ പട്ടി കൂടീനെ അതോടുകൂടി ഓക്കും പേടിയാണെങ്കിൽ ഒറ്റയ്ക്ക് വാങ്ങാൻ ഇറ്റും പേടീനെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കൊണ്ടയാക്കുക അങ്ങനെ കൊണ്ടയാക്കി വന്നപ്പോഴത്തേന് ഇതാക്കുന്ന തിജ്ജൊന്ന് കെട്ടിക്കണം കേട്ടോ പിന്നെ രണ്ടാമോ ഞാനൊന്ന് ഊതി കത്തിച്ചാണ് ഊതി കത്തിച്ചപ്പോൾ ആ ചിരട്ടിതൊക്കെ വട കത്തിയപ്പോഴത്തേന് വെള്ളം ഒന്ന് തിളച്ചിരിക്കണട്ടോ അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട് അരിയിടാലോ എന്നൊക്കെ എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ തിരിച്ച് കത്തിച്ച് കണ്ട് ഒരു കൊള്ളിയെടുത്ത് വെച്ചത് ബാക്കിയെല്ലാം കത്തിക്കാണ്ട് വെള്ളം ചൂടായി കിട്ടും ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളം നല്ലോണം അതിലിങ്ങനെ ഓരോ കുമിളകളൊക്കെ വരലുടങ്ങിയിക്കണേ അപ്പോൾ ഞാൻ പിന്നെ വേഗം അരിയിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നാളിപ്പം ചോറൊക്കെ ഇങ്ങനെ തിന്നുമ്പണ്ടല്ലോ കല്ലിങ്ങനെ കടിച്ചിട്ട മരി ഉണ്ടാകാനിട്ടോ അപ്പം ഞാൻ ഇന്ന് അരി ഒന്ന് അരിച്ചു കണ്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അരിച്ചിണ നല്ലതാണല്ലോ വേവിച്ചുമ്പം കടിച്ചിനെ കാട്ടൊന്നും നല്ലതല്ലേ അപ്പോൾ ഏതായാലും രണ്ട് കല്ല് നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് പിന്നെ ഞാൻ അരി ബാക്കിയുള്ള അരി അടിയിലുള്ള അരി ഞാനൊന്ന് നുള്ളിപ്പോ ഇട്ടതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ അല്ല അരിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അതവിടെ കടന്ന് വേഗട്ടെ അപ്പോൾ തന്നെ ഞമ്മൾക്ക് വേറെ എല്ലാ പണിയൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഇനിയിപ്പം ചാർ ഇപ്പം എന്താക്കണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വിറ്റടച്ചോലി നിന്നപ്പോളാണ് കേട്ടോ നമ്മൾ ഈ ചേനൻ്റെ തണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഒന്നിങ്ങനെ വാടിപ്പോയിക്കണേ അപ്പം ഇങ്ങനെ പറയണേക്കാ ചേനത്താണ്ടും ചേമ്പും താണ്ടൊക്കെ വാടിപ്പോണമെന്നെങ്കിൽ നമുക്ക് കളക്കാൻ പറ്റുള്ളൂ എന്ന അല്ലെങ്കിൽ ചോറി എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ആ ചേനത്താണ്ടൊന്ന് ചീഞ്ഞ് പോയിക്കണം അപ്പം ഞാനൊന്ന് കളിച്ചു നോക്കി ചേന ഉണ്ടോയെന്നുള്ളത് ഒട്ടോരം വലുപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് അപ്പം തന്നെ അറിയാം കാരണം ചെറുതാണ് അതിൻ്റെ തണ്ടല്ലേ അപ്പോൾ നമുക്ക് ഒരു ചാറ്റിനൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാക്കണേ ഒരു ചെറിയൊരു ചേന ചേനക്കുട്ടീനെ കിട്ടിയേക്കുന്നു കേട്ടോ ഏ അപ്പോൾ നമുക്ക് ഇന്ന് പൈമ് ഒപ്പിച്ചാൽ അവതാക്കുന്ന ചേന ഉണ്ടല്ലേ എന്നിട്ട് പിന്നെ ഞാനതൊന്ന് കഴുകി എടുക്കാൻ കെട്ടോ ചിച്ച് വല്ലാത്തൊരു പേടിയാണ് കേട്ടോ ഈ ചേന എടുക്കാനും കഴുകാനും ചെത്താനും ഒക്കെ പേടിയാണ് കാരണം പടച്ചോനെ ചൊറിഞ്ഞിട്ട് മക്കളെ ഊപ്പാടങ്ങും അത്രയും പേടിയാണ് വെച്ചിട്ടോ ഏതായാലും നമ്മൾ എടുക്കാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കണ്ടല്ലേ ഇത്ര വലുപ്പം ഉണ്ട് കേട്ടോ ചെറുതാണ് നമുക്കൊരു ചാറ്റീനുണ്ട് അങ്ങനെ ഏതാകാണ് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാക്കണ് ചോറൊക്കെ ഒന്ന് തിളച്ച് വേഗാനായി തുടങ്ങിയിരിക്കുന്നുണ്ടോ ഇനി നമുക്ക് നമ്മളെ ചേന ഒന്ന് ചെത്തിയെടുക്കണം അപ്പം ഞാൻ എന്താട്ടിന്നേരം ചേന ചെത്തണീൻ്റെ മുന്നേ ഒരു കണ്ടം അടുപ്പ് കൊണ്ടു ഇട്ടാൽ ചൊറിയിലോലോ ഞാൻ ഞാനേതായാലും ഒരു കണ്ടം അടുപ്പ് കൊണ്ടേയിട്ട് കേട്ടോ ചൊറി അതക്കാനും വേണ്ടി അപ്പോൾ സത്യട്ട മക്കളെ ചൊറിയില്ല പിന്നെ അതേ പറഞ്ഞ മാതിരി വേഗ ചെത്തിക്കാണ്ട് കുക്കറിലിട്ട് കണ്ട് വേഗം വേവിച്ചാൽ മതി എന്നാലും ചൊറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കുളിക്കൈകളാണ് അപ്പോൾ ഞാനിതാക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണോണ്ട് കിട്ടാം അപ്പോൾ ഇത് മാത്രം എടുക്കണോളൂട്ടോ അപ്പോൾ ഞാൻ ഞാനിതാക്കണേ കജ്ജോണ്ട് കയ്യ്കാൻ പേടിയായിട്ട് ഞാൻ എന്താ ടീന്നേരം വെള്ളം കുക്കറിൽ പറഞ്ഞിട്ട് നമ്മളെ കയ്യിലിട്ട് കണ്ട നല്ലോണം നീ ഇടക്കി കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ചേന കയ്യത് അപ്പം ഭയങ്കര പേടിയാണ് പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഈ മുളകും പൊടിയും എല്ലാം മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചക്കും കൂട്ടുകൊണ്ട് കിട്ടാ അപ്പം ഞാൻ മോര് ഇറങ്ങാണ്ട് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനും വണ്ടിയാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്കൊരു തട്ടിക്കൂട്ട് മൂരുകരയാണ് കേട്ടോ ചേന അപ്പോൾ ഇതാക്കണ ചോറ് വന്നിട്ട് കേട്ടോ ഞാൻ ചോറൊന്ന് വാർത്തെടുക്കാണ് അതിനും വണ്ടി അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക വെള്ളം ഒന്നാണ്ട് ഊറ്റിക്കളിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വാർക്കുമ്പോൾ കഞ്ഞിൻ്റെ ഉള്ളവനും കജിമൊക്കെ വന്നാൽ കജി കൊള്ളും അപ്പോൾ ഞാൻ എന്താട്ടി വെള്ളം എടുക്കലാണ് ആദ്യം എല്ലാവരും തന്നെ ഈ കാരം കാട്ടൽ അപ്പം ചോറൊക്കെ വാർക്കാൻ വണ്ടി വെച്ചു പിന്നെ നമ്മളെ ചേന ഇതാക്കണം അല്ല അടിപൊളി ചേനെട്ടോ അപ്പം ഞാനൊന്ന് കയ്യിലിട്ട് ഇളക്കിയപ്പോൾ തന്നെ നല്ലോണം ഒന്ന് ഉടഞ്ഞെടുത്തു കേട്ടോ ഏതായാലും ഞാനൊന്ന് ഉറച്ചെടുത്തും ചെയ്തു പിന്നെ ഞാൻ കടുക് ഇട്ടു പിന്നെ ഉള്ളിൽ നല്ലീരവും കരിയേപ്പും ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ചേന വേവിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ അയക്കണം പാർന്നു കൊടുത്താൽ ഇനി അയക്കൊരു തുള്ളി തൈരും കൂടി പാർന്നു കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണ് അപ്പം ഞാൻ കുറച്ച് പാർന്നു കൊടുത്തു ഇനി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചേന മോരുകറി റെഡിയാണ് കേട്ടോ ഞാൻ കുറച്ചുള്ളിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഉപ്പൊ കുറച്ച് കുറവുണ്ടെങ്കിൽ അപ്പം പിന്നെ ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചാർ ഇതാക്കണം മാങ്ങി വെക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മോരും ചാറാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിതനെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ചോറ്റത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെള്ളം അടിയിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി അടുപ്പത്തൊന്ന് വെച്ചിട്ടാണ് ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അടുപ്പത്തന്നെ ആ ചോറ് വെച്ചിരിക്കണോ പിന്നെ നമ്മൾ കുളത്തിൽ തുള്ളി വെള്ളം മുക്കാൻ വേണ്ടി പോയിക്കണേ അപ്പം ഉണ്ടല്ലോ ഞമ്മളെ കപ്പി ഇങ്ങനെ ഒന്ന് ഒരു വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ എണ്ണ ടൈറ്റേ അപ്പോൾ അങ്ങനെ ഒരു ഒരൊച്ചുണ്ട് കിരി 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 ആയിരുന്നു ഒച്ചുണ്ട് അത് ഞാൻ എന്താട്ടിന്നാരോ ആ കപ്പിക്ക് കുറച്ച് എണ്ണ കൊടുക്കാൻ കേട്ടോ അപ്പോൾ എണ്ണ കൊടുത്താൽ പിന്നെ സൗണ്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതല്ല ഭയങ്കര കൃതിയേടാണ് കേട്ടോ വെള്ളം മുക്കാനും അപ്പോൾ ഒച്ചേക്കുമ്പോൾ തന്നെ മനസ്സിന് പീരാതൊടിച്ചു അപ്പോൾ ഞാൻ ഒരു തുള്ളി ഞാൻ ആ കപ്പിങ്ങോട്ട് ചെരിച്ച് പിടിച്ചിട്ട് രണ്ട് സൈഡിലാണ് പാർന്നു നിൽക്കു കേട്ടോ ഇട്ട് പിന്നെ നമ്മൾ ഇപ്പം എന്താണെന്നു പറയുക മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ മൈ ഇതും വെയിലും കൊണ്ട് ഇങ്ങനെ താകല അപ്പോൾ അങ്ങോട്ട് ആകെ തുരുമ്പ് പിടിച്ചിക്കണേ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം മുക്കുമ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ കിരി 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 ഒരു അറിഞ്ഞൊരൊച്ചങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഏതായാലും വെള്ളം മുക്കി കൊണ്ടുപോയി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ കപ്പിയൊക്കെ അതിന്മ വെച്ചിക്കണേ ഇനി നമുക്ക് വെള്ളം കൂടി മുക്കിയെടുക്കാം രണ്ട് കൊട്ടക്കേരി മുക്കിയാൽ തന്നെ മതിയാവും കേട്ടോ ഈ ചെറിയ ഒരു കുടല്ലേ അപ്പോൾ രണ്ട് കൊട്ടക്കേരി തന്നെ വെള്ളം മുക്കിയാൽ തന്നെ നമ്മളെ കുടം എന്നറിയും ധാരാളം അപ്പം അങ്ങനെ നമ്മൾ നമ്മളിതാക്കണേ വള്ളമൊക്കെ മുക്കിയെടുക്കണുണ്ട് കേട്ടോ അപ്പം വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിച്ചേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാക്കണേ രണ്ട് കൊട്ടക്കേരി മുക്കി നമുക്കിനി അത് കണ്ട് കൊണ്ടേക്കാം അപ്പം ഇനിയിപ്പം കൂട്ടാനിപ്പോൾ ഏതാനും ചാറുപ്പ് ഏതായാലും മീൻ അല്ല ചാറുപ്പ് ഏതായാലും ചേന വെച്ചു ഇനി കൂട്ടാനിപ്പം ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളി കൂട്ടാൻ വേണ്ടേ അപ്പം ഇനി നമ്മൾ മീൻകാരനെയും കത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മളെ മീൻകാരൻകത്ത് തന്നെങ്കിലൊരു പന്ത്രണ്ടര മണിയാവും കേട്ടോ അപ്പം ഇനി മീൻ കിട്ടിയിട്ട് മേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാ വിചാരിച്ചുകൊണ്ടാണ് അപ്പം ഞാൻ എന്താട്ടീ വെള്ളക്കൗത്ത് കൊണ്ടു വെച്ചു മീൻ നമുക്ക് കുളിക്കണം അപ്പം അതിൻ്റെ മുന്നേ ഉണ്ടല്ലോ മീൻ കിട്ടിയിട്ടൊന്നുമില്ല മീൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ എന്താട്ടീന്ന് അറിയാം മീൻ പീര വക്കാചിട്ടോ എല്ലാവരും ഇരുന്നിട്ടല്ലേ കാലിട്ടല്ലേ ഞാൻ എന്താട്ടീന്ന് അറിയാം ഇരിക്കണീൻ്റെ മുന്നേ തന്നെ ഒന്ന് കാലിട്ടിയതാണ് കേട്ടോ മീൻ എത്താം മത്തി മീൻ കിട്ടും എത്താ നമ്മളെ മനസ്സിലൊരിതുണ്ടാവുമല്ലോ കിട്ടും ഇത് അപ്പൊ ഞാനെന്താട്ടി മീൻ തീരെ വറ്റിച്ചു കരുതി അപ്പൊ മത്തി ഉണ്ടാലുണ്ട് അപ്പൊ ആ ഒരു ഉറപ്പിലാണ് ഞാൻ എന്താട്ടി കുറച്ച് തേങ്ങയും കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിയേപ്പും തേങ്ങയും ഒക്കെ പാടിട്ട് കണ്ട് അമ്മീമ്മ തന്നെ ഒന്ന് ചതക്കട്ട ഇന്നാളെ ഞാന് മത്തിമ്മേ മത്തി പീര വറ്റിച്ചീല്ലോ എങ്ങനെ നമ്മളെ അമ്മീമ്മ അരച്ചുണ്ടാക്കിട്ട് അത് നല്ല രസം ഉണ്ടിട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ഞാൻ ഞമ്മളെ അമ്മിമ്മക്കന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിമ്മ വെച്ചിട്ട് ഒരു നാല് ഒന്തലാണ്ട് ഉന്തിക്കഴിഞ്ഞാണ്ടെല്ലാം ഞമ്മളെ തീര റെഡി ആക്കാറ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പം കുറച്ചൊന്ന് കെതിയണമെന്നുള്ളൂ നല്ല ചാതില്ല സാധനം തിന്നാൽ മക്കളെ അപ്പതാക്കണേ തേങ്ങ പച്ചമുളക് കരിവേപ്പ് മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പെരിഞ്ചീരകം പിന്നെ ജീര ഇല്ല വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ പാട കൂടിയിട്ട് ഒന്ന് ഒന്നിങ്ങോട്ട് നമ്മളൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒതുക്കിയാൽ മാത്രം മതി പീരറ്റിച്ചല്ലേ നല്ല രസമാണ് ആ ഒരൊറ്റക്കായം മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് വെച്ചാൽ കേട്ടോ അപ്പോൾ ഒരു വട്ടം ഞാൻ അമ്മീമ്മ ഉണ്ടാക്കിയത് തന്നെ വെച്ച് നല്ല രസം തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇന്നും അമ്മ ഉണ്ടാക്കണത് ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടു ഞാനൊരു തീരുമാനം എടുത്തേ ഇനി ഞാൻ പീര വറ്റിച്ചണെങ്കിൽ അമ്മിമ്മ ചടക്കും ഇന്നിട്ടേ തീര വറ്റിച്ചുള്ളൂന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ കാട്ടിയത് പണ്ടുള്ള ആൾക്കാരൊക്കെ ചാറൊക്കെ നല്ല ചാതല്ലണ്ണിയാളെ അതെന്തുകൊണ്ടാണ് ഈ അമ്മിമ്മനാണ് അന്നൊക്കെ ഓരോ അരച്ചുണ്ടാക്കിനിയത് ഇപ്പോഴല്ലേ മിക്സിയൊക്കെ ഒക്കെ വന്നത് അങ്ങനെ ഏതായാലും നമ്മളെ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് കണം കേട്ടോ ഇനി നമുക്ക് നമ്മളെ പാത്രത്തിൽ കണ്ട് ഇട്ടെടുക്കാം എന്നിട്ട് പിന്നെ ഞമ്മൾക്ക് അമ്മിയും കൂടി ഒന്ന് മോറി ആ വെള്ളം കൂടി എടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ അത് ഒക്കെ വാങ്ങി വെച്ചു ഇനി നമുക്ക് അമ്മിയും കൂടി ഒന്ന് മോറി അതിൻ്റെ വെള്ളം കൂടി ഒന്ന് എടുക്കണം അപ്പോൾ കുറേ വെള്ളമൊന്നും ഉമ്മണ്ടട്ടോ പീരറ്റിച്ച കുറച്ച് വെള്ളം വെള്ളത്തിലെ കുഞ്ഞു വെള്ളം കൂടി ഉണ്ടാവുമല്ലോ അതിനും മേണ്ടിയാണ് ഇതൊക്കെ ഇപ്പം മീൻ കിട്ടുന്നില്ല ഒരു ഉദ്ദേശത്തിന് മാത്രം അരച്ച് വെക്കാനത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ കാട്ടെന്നുള്ളത് ഞാൻ പിന്നെ താര വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ വിചാരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ നമുക്കതാണ്ട് പിടിച്ചിരിക്കാണ്ട് വയ്ക്കാന്നാണ് വിചാരിച്ചു കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ് ഞമ്മളതൊക്കെ ഒന്ന് ചതച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും ഏ പിന്നെ അതൊക്കെ ചതച്ചു നിങ്ങൾ വിചാരിച്ചു കിട്ടിയോല്ലേ എന്നൊക്കെ ഉണ്ടാവും ഇപ്പം കിട്ടിയിക്കണുട്ടോ അഞ്ചിപ്പങ്ങളാരും ഞാൻ ടെൻഷനാക്കണില്ല കിട്ടി മക്കളെ പിന്നെ ഞാനങ്ങ് കഴിഞ്ഞ് കുറേ നേരം കാത്തു നിന്ന് മക്കളെ കിട്ടുന്ന ഫുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ മീൻ കിട്ടിയത് കേട്ടോ മീൻ കിട്ടിയപ്പോൾ നമ്മളെ ആയാലോകത്തില്ല താത്ത പറഞ്ഞത് മീൻ കാരനെ കാണാൻ ഇല്ലായിരുന്നു ചതച്ചതാക്കണ് മീനും ഇതാക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിങ്ങൾക്ക് ഒരു വർത്താനം കേൾക്കണം ഞാൻ മീൻ പീര മീൻ കിട്ടുമല്ലേ എന്നൊന്നും അറിയില്ല അതിൻ്റെ മുന്നേ തന്നെ ഞാൻ മീൻ പീര അറ്റിച്ചാലും വേണ്ടി തേങ്ങയൊക്കെ ഒന്ന് ചതച്ചിരിക്കുന്നതായിരുന്നു ഇനി ഇപ്പോൾ കിട്ടിയിട്ടില്ല ഇനി എന്തൊക്കെ ആട്ടുകാരുന്നു അപ്പം മീൻ കാരൻക പൗതിക്ക് മീൻ കഴിഞ്ഞ പൗതിക്ക് വെച്ചി കണ്ണു പോകലുണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് വരില്ല അപ്പോൾ പറഞ്ഞിട്ട് സമ്മന്തി ആക്കിക്കളുണ്ട് അല്ലെങ്കിൽ പിടിച്ചു കണ്ണു വെച്ചലുണ്ട് ഇപ്പോൾ ഒറ്റ കേടും വരില്ലല്ലോ അപ്പം ആ പെട്ടി ഉണ്ടായതുകൊണ്ട് കയറണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ കാട്ടേണ്ടി വരുമല്ലോ അപ്പോൾ എത്താ കാട്ടുക എന്നൊക്കെ പറഞ്ഞു ഏതായാലും അങ്ങനെയാണ് മീൻ കാലം കാക്ക വന്നിരിക്കണിട്ട് അല്ല അമുദൂ ഇല്ല മത്തി ഉണ്ടായി അനി അപ്പോൾ നമ്മൾ ചതച്ചത് വെറുതെ ആയില്ല അപ്പം ഏതായാലും ഇരുന്നിട്ട് കാലിട്ടിയ മതി ആയിട്ടിപ്പോൾ അത് പറഞ്ഞാൽ അല്ല അമുദില്ല കിട്ടിയ സമാധാനമായ അല്ലേ ഇപ്പം ഞാൻ വന്നു പിന്നെ കിട്ടുകയെന്നു വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനതൊക്കെ പുളി പുളിയൊക്കെ പാർന്ന് കുഴച്ച് നമ്മളെ ചതച്ച് വെച്ചത് ഉട്ടെടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും പാർന്ന് നമ്മളെ മത്തിയും തന്നെ ആയിക്കിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കുഴച്ച നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരൊറ്റ കൂട്ടാൻ മതി തന്നെയാണേ പിന്നെ നമുക്ക് ചോറ്ന്നാൻ ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ഞാനൊന്ന് ഉപ്പൊ കണ്ടു നോക്കി അപ്പോൾ ഉപ്പൊ കണ്ടിട്ടോ അപ്പം ഞാൻ ആ പാത്രം കൂടി ഒന്ന് കേയി കയ്യി പാരോ അപ്പോൾ അതോടുകൂടി സെറ്റായി അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി അപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് മാണ് കേട്ടോ അല്ലെങ്കിൽ ആ മീനിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒളിച്ചാട്ടി നിൽക്കും ഇളിച്ചാട്ടി നിൽക്കുകയെന്ന് വെച്ചാൽ എന്താ മനസ്സിലായോ വെളുത്തുകൊണ്ട് നിൽക്കും അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഇനി നമുക്ക് നമ്മളെ മീനണ്ട അടുപ്പത്തേക്ക് വെക്കാം ഇനി അവിടെ കടന്ന് വേഗട്ടെ അപ്പോൾ മീനൊക്കെ ഇതാക്കണേ തളവ് വരുന്നുണ്ട് കേട്ടോ ഇനി കണ്ടോ മീനൊക്കെ തിളച്ച് വന്നു ഇനി നമുക്ക് ഒന്ന് സ്പൂണിട്ട് കണ്ടൊന്ന് കുത്തി അളക്കണ്ടട്ടോ മത്തി മത്തിയല്ല പെട്ടെന്ന് വേകും ചോദിച്ചു ഒന്ന് ചട്ടി വെച്ചുകൊണ്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ ലോഡ് ദുഃഖം ആകും ഇനി ഒന്നുകൂടി ഞമ്മക്ക് മൂടി വെച്ചി കണ്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം ഇന്നിട്ട് പിന്നെ ഞമ്മൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിൻ്റെ അലിയും പാട ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാക്കണം കേട്ടോ മീനൊക്കെ വെള്ളമൊക്കെ വറ്റി ഇതായി വന്നിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ അതിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതോടുകൂടി നമ്മൾ മീൻ പീര സെറ്റായിക്കണം കേട്ടോ ഇനി നമുക്ക് അതാൾ മൂടിയൊക്കെ ഇനി കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുവിട്ടോ ചട്ടിയിൽ തന്നെ കടന്നുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാക്കണേ ചോറ് റെഡിയാണ് മീൻ പീര റെഡിയാണ് ചേന മോര് ചാറ് റെഡിയാണ് അപ്പോൾ ഞാൻ ഏതാണ് ചോറ് വെച്ചാൽ കേട്ടോ അപ്പം ഒന്ന് പ്ലേറ്റൊക്കെ ഒന്ന് മാറിയിക്കണേ കുണ്ടൻ പ്ലേറ്റ് അയക്കണേ പിന്നെ നമ്മളെ ചേനച്ചാറും പാറഞ്ഞ് കൊടുക്കാൻ കേട്ടോ ചാറ് കുഴപ്പമൊന്നുമില്ലേനെ കേട്ടോ രസമൊക്കെ ഉണ്ടേനേ പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടില്ല തേങ്ങ അരച്ചാൽ ആ ചാറ് ബാക്കി വെക്കാനും എന്നാൽ സാനുവിന് വലിയ തെറുപ്പത്തി ഉണ്ടാവില്ല പിന്നെ ജനോന ഇഷ്ടമാണ് അതേമാതിരി മീനുട്ടിക്കും ഇഷ്ടമാണ് കേട്ടോ മൂല ആയതുകൊണ്ട് അങ്ങനെ അതാക്കുന്നത് നമ്മളെ മീനൊക്കെ കണ്ടില്ലേ വെള്ളമൊക്കെ പറ്റി വന്ന് പിന്നെ നമ്മൾ ചോറ് വയ്ക്കാണ് കേട്ടോ പിന്നെ ഞാനൊരു ഭാത്ത ചാറ് പാർന്നത് എന്തേന്ന് വെച്ചാൽ ആ എടുത്ത് കണ്ട് അതിൻ്റെ മസാല എടുത്ത് ഇങ്ങനെ ചോറ്റിൽ കുഴച്ച് തിന്ന രസമാണ് അതിനാണ് ഞാൻ ഒരു ഭാത്ത ചാറ് പാർന്നിരിക്കുന്നത് അപ്പം അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഉപ്പേരിയും കാര്യൊന്നും ഇല്ലെട്ടോ ഇത് മതി പിന്നെ ഒരു ഉപ്പേരിൻ്റെ ഒന്നും ഒരാവശ്യമില്ലല്ലോ അത് കണ്ടല്ലേ ഞാനതിൻ്റെ ആ തേങ്ങൻ്റെ ഇട്ടിട്ട് അത് മാത്രം കുഴച്ചി കണ്ട് അടുത്തൊന്നും അത് ഭയങ്കര രസമാണ് പിന്നെ ചാറുണ്ടാക്കിയല്ലേ പാരാഞ്ഞ മോശമല്ലേ എഴുതിയിട്ടാണ് നമ്മൾ ചാറ് വാർന്നത് കേട്ടോ അല്ലെങ്കിൽ അത് മാത്രം മതി ഇനി അപ്പോൾ ഏതായാലും ഞാൻ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വെച്ചെങ്കിൽ ഇഷ്ടപ്പെട്ടോ എന്നൊന്നും ഇപ്പോൾ ഞമ്മൾക്ക് പറയാൻ പൊടിയാണ്ടില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരും അല്ലാത്തവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോയിൽ നിളെ വരാ